എനിക്കൊരു പുരുഷന്മാരെ പോരാ, ഒരു പുരുഷനിൽ അത്ര വലിയ ഗുണങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. സെക്സിലെ ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധത്തിൽ മാത്രം സ്ത്രീ എലി, പുരുഷൻ പൂച്ച. കടിച്ചിട്ട് വിടും ജീവനോടെ, പിന്നെയും കടിക്കും, പിന്നെയും ജീവനോടെ വിടും. അതാണോ സെക്സ്? എന്ത് കാരണം വെച്ചിട്ടായിരുന്നു ഇതിനകത്തോട്ട് കയറി വന്നത്? കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോഴാണ് ഒരു കൂട്ടുകാരി പറഞ്ഞു തന്ന വഴിയാണിത്. ഇന്ന് എനിക്ക് ആവശ്യത്തിലധികം സാമ്പത്തികം വരുന്ന എല്ലാ പുരുഷന്മാരെയും ഞാൻ വില കൊടുത്ത് വാങ്ങിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 8 മണി മുതൽ 5 മണി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 5:30 പോലീസിനെ വിളിച്ചറിയിച്ചു. തെറ്റാണെങ്കിൽ അയാളാണല്ലോ കൊണ്ടുപോയി. കാലിൻ്റെ അടിയിൽ 3 അടി, പുറത്ത് 6, 3 അടി, അങ്ങനെ ഒരു 6 അടി കിട്ടി. ഞാൻ പോടാ മോനെന്ന് പറഞ്ഞിട്ട്. പോലീസുകാർക്ക് അടിക്കാതിരുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മൾ മിണ്ടാതിരിക്കണം എന്ന് എനിക്കറിയില്ല. മരണവേദനയായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. അന്ന് തോന്നിയാൽ തീ എനിക്ക് ഇതേവരാണെന്ന് കിട്ടില്ല. ഒരുപാട് പേര് പെരുമാറിയിട്ട് ഒരു സെക്സ് കൗൺസിലർ എന്ന് വിളിക്കുന്നതല്ലേ കുറച്ചുകൂടി ബെറ്റർ ആയി. അത്ര ഉയരമുള്ള പദവി ഭർത്താവല്ലാത്തൊരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൂടെ കഴിഞ്ഞവൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് നിങ്ങൾ ഈ സമൂഹം തന്നെയാണല്ലോ തീരുമാനിച്ചത്. ആ പത്രം എഴുതിയത് നളിനി ജമീല എന്നൊരു സ്ത്രീയുണ്ട്, അവർക്ക് 3000 ക്ലയൻ്റ് ഉണ്ട്. വേറെ എന്തെല്ലാം ഞാൻ പ്രവർത്തിയുണ്ടോ അതൊന്നും ചോദിച്ചിട്ടേ ഇല്ല. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും കുറവുള്ള ആൾക്കാരുള്ള ആളായിരുന്നു ഞാൻ. ഒരിക്കൽ പോലും ഒരാളെ പോലും ഇത് നല്ല ജോലിയാണ് അല്ലെങ്കിൽ ഈ ആളെ നിങ്ങൾക്ക് ഞാൻ തരാം, എനിക്ക് ഇത്ര പൈസ വേണമെന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കുമായിരുന്നെങ്കിൽ ഇന്ന് സിനിമാ ഫീൽഡ് അടക്കം എനിക്ക് പരിചയക്കാരുണ്ട്. നമസ്കാരം. ഇന്നത് ബ്യൂട്ടിഫുൾ മൈൻഡിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ട് 17 പതിപ്പുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത്രയധികം റീഡർഷിപ്പുള്ള ഒരു പുസ്തകത്തിൻ്റെ രചയിതാവ് ആയിട്ടുള്ള നളിനി ജമീല, വെൽക്കം ടു യു മാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദിസ്. മാഡത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് വർക്കർ എന്നൊക്കെ പറയുന്ന ആ ലാംഗ്വേജ് കേൾക്കുന്ന സമയത്ത് തന്നെ പലർക്കും ഒരു നെറ്റി ചുളിച്ചിലും ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയാണത്. ഇങ്ങനെ പറയുന്ന സ്ഥലത്താണ് ഇതൊരു വലിയൊരു സംസാര വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. ജമീല മാഡത്തിന് തോന്നുന്നുണ്ടോ കേരളത്തിൽ ഈ ഒരു ലൈംഗിക തൊഴിലാളികൾക്ക് ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് മാത്രമല്ല, ലൈംഗികതയെ പറ്റിയിട്ട് തുറന്നു പറയേണ്ട എന്താണ് ലൈംഗികത, എന്തളവ് വരെയാണ് ലൈംഗികത, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ആരോഗ്യപരമായ ചർച്ചകളിൽ കൂടെ മനുഷ്യന് പരസ്പരം മനസ്സിലാക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു പോയി എന്ന് വേണം പറയാം. നമ്മൾക്ക് ഇവിടെ പണ്ട് ആരൊക്കെ എഴുതി വെച്ച സ്ത്രീയുടെ ലൈംഗികത എങ്ങനെയാണ്, പുരുഷൻ്റെ എങ്ങനെയാണ്, പുരുഷൻ്റെ പിന്നെ എന്താ ഒരു ശക്തിമാൻ്റെ ഒരു പരിവേഷം കൊടുത്ത് ഇത്രയും മോശമായൊരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പല യാത്രകൾ ചെയ്തതിനിടയ്ക്ക് ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് പുറത്തും പോയിട്ടുണ്ട്. അത് ഈ തൊഴിൽ സംബന്ധമായിട്ട് തന്നെയാണോ പോയിരുന്നത് അതോ HIV പ്രൊവിഷൻ്റെ ബോധവൽക്കരണമായിട്ടാണ്, അല്ലെങ്കിൽ കേരള ഇന്ത്യയുടെ അവസ്ഥ പറയാൻ വേണ്ടി തായ്ലൻഡ്, ശ്രീലങ്കയുള്ള പോലെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ എപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടത് എന്നെ പറ്റി, എൻ്റെ ബുക്കിനെ പറ്റി, എങ്ങനെയാണ് ധൈര്യം ഉണ്ടായി എന്നൊക്കെ അല്ലാതെ ഇത് പറയേണ്ടതാണെന്നുള്ളൊരു ഒരു ഉത്തരവും അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. മാഡത്തിന് ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ എണ്ണം പറയുകയാണെങ്കിൽ ഒരു 3000 എന്നൊക്കെ പറയുന്നത് ഈ ഒരു കണക്ക് എങ്ങനെയാണ് ഇതിനൊരു കൺക്ലൂഷൻ വന്നിരിക്കുന്നത്, അത് 3000 ആണ് എന്നുള്ളത്? സത്യത്തിൽ അത് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സമയത്ത് പറഞ്ഞു. ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് എത്ര പേരുണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ഡെയിലി തൊഴിലിന് പോകണവരാണ്. അപ്പോൾ ഒരു വർഷത്തിന് ഇത്രയും ഉണ്ടാവാം, ഒരു 5 വർഷമാവാം, ഇത്രയും ഉണ്ടാവുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും കുറവുള്ള ആൾക്കാരുള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ ആ പത്രം എഴുതിയത് നളിനി ജമീല എന്നൊരു സ്ത്രീയുണ്ട്, അവർക്ക് 3000 ക്ലയൻ്റ് ഉണ്ട്. പക്ഷെ ഞാനൊരു സ്ഥിരം ലൈംഗിക തൊഴിലാളി ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പുറത്തെ വശം ആരും പറഞ്ഞില്ല. പിന്നീട് ഓരോ മാധ്യമങ്ങളും അത് പറയും 3000 പേരുള്ള ഒരാ ചോദ്യമില്ലാതെ വേറെ എന്തെല്ലാം ഞാൻ പ്രവർത്തിയുണ്ടോ അതൊന്നും ചോദിച്ചിട്ടേ ഇല്ല. 2 പേരെ കല്യാണം കഴിച്ച് ഒരു 15 വർഷത്തോളം മാറി നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിവരോട് പറഞ്ഞു കൊടുത്ത കണക്കനുസരിച്ച് നോക്കുമ്പോൾ അതിനേക്കാളും എനിക്ക് ക്ലയൻറ്റ് കുറവാണ്. പക്ഷെ പുരുഷന്മാരെന്ന് മാത്രമാണ് ഇവർ പറയണമെങ്കിൽ ഞാൻ കൗൺസിലിംഗ് കൊടുത്ത പുരുഷന്മാർ 3000ൽ കൂടുതലാണ്. പലരും അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ്, കല്യാണം കഴിച്ചപ്പോൾ, കഴിച്ച ശേഷം, കല്യാണം തോറ്റുപോയതെങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും ഉണ്ട് അതേ കൂട്ടത്തിൽ. ഞാൻ കേട്ടിട്ടുള്ളൊരു പേരെന്ന് പറഞ്ഞാൽ വളരെയധികം എപ്പോഴും മാഡം പറയുന്നൊരു പേരുണ്ട്, അതാണ് പുനത്തിൽ കുഞ്ചത്തുള്ള എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? 2005 എൻ്റെ ബുക്ക് ഇറങ്ങുമ്പോൾ ആ ബുക്ക് പ്രകാശനത്തിൻ്റെ അന്ന് വരുമ്പോഴാണ് പുള്ളിയെ കാണുന്നത്. രണ്ടാമത് തിരുവനന്തപുരത്ത് വെച്ച് വേറൊരു ബുക്കിൻ്റെ പ്രകാശനത്തിന് വന്നപ്പോഴാണ് ഞങ്ങൾ കൂട്ടുകാരാവുന്നത്. കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, സമൂഹം പറഞ്ഞ മാതിരി ക്ലയൻ്റ് ആവുന്നത്. ക്ലയൻ്റ് എന്ന് അദ്ദേഹം വന്നത് അയാൾ സെക്സ് ചെയ്യാൻ വേണ്ടി വന്ന ആളായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യം കഴിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കഥ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എന്നോട് പറയും, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇഷ്ടത്തിനുള്ളൊരു വാക്കിന് നീ വിചാരിക്കുന്ന ഒരർത്ഥം എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരർത്ഥം എൻ്റെ ജീവിതത്തിലും ഇല്ല, പക്ഷെ ആൾക്കാർ പറയണ നളിനിക്ക് ഇത്രയുണ്ട് ഇത്രയുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിക്കും. എന്ത് കാരണം വെച്ചിട്ടായിരുന്നു ഇതിനകത്തോട്ട് കയറി വന്നത്? ഞാൻ തുടക്കത്തിൽ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ക്യാൻസറായിരുന്നു, 2 കുട്ടികളായിരുന്നു. അപ്പോൾ കുട്ടികളെ സംരക്ഷിക്കാൻ കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോഴാണ് ഒരു കൂട്ടുകാരി പറഞ്ഞു തന്ന വഴിയാണിത്. അവൾ പറഞ്ഞു, നീ ഒരാളുടെ കൂടെ പോയാൽ നിനക്ക് കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ഞാൻ അവളോട് ആദ്യം ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് കൂടെ പോയാൽ കാശ് കിട്ടുക? അപ്പോൾ അവൾ പറഞ്ഞു, നിൻ്റെ സുബ്രഹ്മണ്യൻ എങ്ങനെ പെരുമാറുന്ന ആ രീതിയിൽ അയാൾ പെരുമാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആൾക്കാർ മോശമായി പറയുന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഇത് ഇരുട്ടിൽ ഇരുട്ടിൽ അവസാനിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. പക്ഷെ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു 8 മണി മുതൽ 5 മണി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 5:30 പോലീസിനെ വിളിച്ചറിയിച്ചു, 2 തെരുവേശികൾ റോട്ടിൽ കൂടെ പോകുന്നുണ്ട്, അവരെ പിടിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. നല്ല അടി തന്നു പോലീസ്, കാലിൻ്റെ അടിയിൽ 3 അടി, പുറത്ത് 6, 3 അടി, അങ്ങനെ ഒരു 6 അടി കിട്ടി. ഞാൻ തിരിച്ചൊരു തെറിയും വിളിച്ചു. അപ്പോൾ അതിനാണ് രണ്ടാമത്തെ അടി കിട്ടിയത്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, പോലീസുകാർക്ക് അടിക്കാതിരുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മൾ മിണ്ടാതിരിക്കണം എന്ന് എനിക്കറിയില്ല. മരണവേദനയായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരുമോ, വേദന ആലോചിച്ച് വയ്ക്കുക. പക്ഷെ ഞാൻ കരഞ്ഞില്ല, അത് അവരിൽ പേടിയുണ്ടാക്കി. കരയാതിരിക്കുന്നത് കാലിൻ്റെ അടിയിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഉച്ചനിറയിൽ വേദന എടുക്കും. വേദന എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വേദന. ഞാൻ കാല് വലിച്ചില്ല. അപ്പോൾ ആദ്യത്തെ അടി ഭയങ്കര സ്പീഡായി. രണ്ടാമത് ഒരാൾ മുട്ടിൽ ചവിട്ടാൻ വേണ്ടി വന്നു, കാല് വലിച്ച. രണ്ടാമത്തെ അടിയിലും വലിച്ചില്ല, മൂന്നാമത്തെ അടിയിലും വലിച്ചില്ല. അവർക്ക് വാശിയായി. എണീറ്റ് നിന്നിട്ട് ചാടറയെന്ന് പറഞ്ഞു. ഞാൻ പോടാ പറഞ്ഞു തിരിച്ച്. തൃശ്ശൂർ. എനിക്കെന്താണെന്ന് വെച്ചാൽ ഈ തുടക്കം മുതൽ എന്താണെന്ന് വെച്ചാൽ ഇയാൾ കാരണം കുട്ടിയെ കൊണ്ടുപോയത് തെറ്റാണെങ്കിൽ അയാളാണല്ലോ കൊണ്ടുപോയത്. അന്ന് തോന്നിയാ തീ എനിക്കിതവരാണെന്നിട്ടില്ല. നിങ്ങളെ കൂടെ ഞാൻ വരുമ്പോൾ ഞാൻ മാത്രം കുറ്റവാളിയാവുന്നത് എങ്ങനെയാണ്? ഇന്ന് ഈ ചോദ്യം തന്നെ ഈ സമൂഹത്തിനോട് ചോദിക്കുള്ളൂ. അതിനുശേഷം ഞാൻ ചെയ്ത എന്ത് പ്രവൃത്തി ഉണ്ടെങ്കിലും ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്, വലിയ ഭംഗിയൊന്നുമില്ല. പുസ്തകം എഴുതിയിട്ടുണ്ട്, സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ പേര് നളിനി ജമീല, ഞാൻ ലൈംഗിക തൊഴിലാളി. അത് തന്നെയാണ്. നളിനി ജമീലയുടെ പുസ്തകത്തിൽ ആയിരങ്ങളുടെ കണക്ക് വരുന്ന സമയത്തും ഒരു 8 പേരുടെ പ്രത്യേകത എപ്പോഴും പറയാറുണ്ട്. 8 പേര് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവർ ഒരുപാട് ഇഷ്ടം തോന്നി ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇപ്പം 3000 തന്നെ കണക്ക് വെച്ചാലും 1500 പേരും എൻ്റെ ഇഷ്ടക്കാർ തന്നെയാണ്. യാതൊരു വക ബാധ്യതയില്ലാതെ ഞാൻ എന്താഗ്രഹിക്കുന്നു ആ രീതിയിൽ കടന്നുപോയവർ. അവർ ക്ലയൻ്റ് ആയിരുന്നു എന്ന് മാത്രമല്ലല്ലോ, ഇപ്പം ലവ് ഉണ്ടെന്ന് പറഞ്ഞില്ല എന്നോ ബാക്കിയുള്ളതൊന്നുമല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്ത്രീയാണെന്നും ഞാൻ അവരായിട്ട് കാണേണ്ടത്, സ്ത്രീക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് തരുന്ന ഒരു വ്യക്തി. ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവരിത് കൺഫസ് ചെയ്തിട്ടുണ്ടോ, എൻ്റെ വൈഫിന് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എത്ര പുരുഷന്മാർ വന്നിട്ടുണ്ട്? ചോദ്യം അങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു ഉത്തരം പറയാം. പക്ഷെ എൻ്റെ ഉള്ളിൽ വേറൊരു ചോദ്യമാണ് ഉള്ളത്. പുരുഷന് വേണ്ടത് കിട്ടിയില്ല, പുരുഷന് കൊടുത്തില്ല, പുരുഷന് ഇത്ര വേണം, ഇത്ര അളവുണ്ട് പുരുഷന് എന്നൊക്കെ എന്താ പറയുക ആരാന്നറിയില്ല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും സ്ത്രീക്ക് വേണ്ടത് കിട്ടിയില്ല, സ്ത്രീക്ക് വേണ്ടത് കൊടുത്തില്ല. ആ ഉത്തരത്തിന് ഈ ഉത്തരം എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്ത? സ്ത്രീക്ക് എന്താ വേണ്ടത്? എക്സാക്ട്ലി. ഒരു സ്ത്രീയെ കുറിച്ച് അറിയാത്ത പുരുഷന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. സ്ത്രീകൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹി ഡസന്റ് നോ വാട്ട് ഈസ് ഫോർ പ്ലേ. ആരെങ്കിലും ഒരു എഡ്യൂക്കേറ്റീവ് ലൈനിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. എൻ്റെ ക്ലയൻറ്റിൽ 40% അങ്ങനെയായിരുന്നു. കല്യാണമാകുമ്പോൾ ഞാൻ അവളോട് എന്താ ഇടപെടണ്ടേ എന്നുള്ള ചോദ്യം ചോദിച്ചവർ. എൻ്റെ കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സ് ആവാൻ പോവാണ്, ഞങ്ങൾക്ക് സ്നേഹക്കുറവില്ല, അവൾ നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ട്, ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ഇടയിലെ വാക്കുകൾ ശ്രദ്ധിക്കണം. ആ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് സെക്സിനെ പറ്റി കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ, ഇനി സെക്സ് ഞാനൊരു കാര്യം പറയാം, ഒരു പുരുഷനെ പോലെയുള്ളതല്ല ഒരു പുരുഷൻ്റെ സെക്സ്. ഒരു സ്ത്രീക്കുള്ള താല്പര്യമല്ല ഒരു സ്ത്രീക്കുള്ള താല്പര്യം. 1000 പേര് ഇരിക്കണമെങ്കിൽ 1500 ഇഷ്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വശങ്ങൾ പറയേണ്ടി വരും. എന്നിട്ട് ഞാൻ അവരോട് പറയും, ഞാൻ ചില പോയിന്റുകൾ നിങ്ങളോട് പറയും, പക്ഷെ ആ പോയിന്റ് അവരടുത്ത് പോയി ഉപയോഗിച്ച് നോക്കരുത്. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. അത് ഇഷ്ടമില്ലാത്ത ഒരാൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൗൺസിലിംഗ് ഒരുപാട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വീണ്ടും ആവർത്തിച്ച് അതിനാണ് വന്നിട്ടുള്ളത്. നളിനി ജമീലിനെ സെക്സ് വർക്കർ എന്നതിനേക്കാൾ ബെറ്ററായിട്ട് ഒരു സെക്സ് കൗൺസിലർ എന്ന് വിളിക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ? അത് അത്ര ഉയരമുള്ള പദവി ഭർത്താവല്ലാത്തൊരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൂടെ കഴിഞ്ഞവൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഈ സമൂഹം തന്നെയാണല്ലോ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല മാറ്റമുണ്ടോ? അത് ഞങ്ങൾ പെണ്ണുങ്ങൾ കൂടി തീരുമാനിച്ചത് പോലുമല്ല, ആണുങ്ങളിലെ മുഖ്യധാരയിലുള്ള ആൾക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോമിനേഷൻ എന്ന് പറയുന്ന ആണുങ്ങളുടെ തീർച്ചയാണ്. സ്ത്രീയാണെങ്കിൽ ഒരു പുരുഷൻ്റെ കൂടെ ഉറങ്ങാൻ പാടും. എനിക്ക് ഒരു പുരുഷന്മാരെ പോരാ, ഒരു പുരുഷനിൽ അത്ര വലിയ ഗുണങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പല പുരുഷന്മാർ വേണം, പല ബന്ധങ്ങൾ വേണം. അതിനെപ്പറ്റി സമൂഹത്തിനോട് പറയണം, സമൂഹം അതറിയണം. നളിനി ജമീലേനെ നിങ്ങൾ എന്തിനും ഒരു തൊഴുത്തി കൊണ്ട് കെട്ടുന്നത്? ഇവിടെ എല്ലാ ജീവികളും മേയാൻ പോവല്ലേ ചെയ്യുന്നു, മനുഷ്യരൊഴിക. ഞാനൊരു മേച്ചിൽപ്പുറം തേടി പോകുന്നതിന് അതിനെന്താ കുഴപ്പം? പുരുഷന്മാർക്ക് മേച്ചിൽപ്പുറങ്ങളാവാം, പുരുഷന്മാർക്ക് രാജ്യങ്ങളാവാം, രാജാവാവാം. നളിനി ജമീല ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൂടെ വരണമെങ്കിൽ എനിക്ക് കാശ് തരണമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് ആവശ്യത്തിലധികം സാമ്പത്തികം വരുന്നതെന്ന് എല്ലാ പുരുഷന്മാരെയും ഞാൻ വില കൊടുത്ത് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സാധ്യമായില്ല. അല്ലെങ്കിൽ ഞാൻ പുരുഷന്മാരെ വില കൊടുത്ത് വാങ്ങിച്ചേനെ. പുരുഷന്മാരുടെ ആധിപത്യം അതെ. സെക്സ് എന്നുള്ള വാക്ക് തന്നെ അല്ലെങ്കിൽ പ്രവൃത്തി തന്നെ എന്താ പറയുക, ഒരു തൂവൽ സ്പർശനം പോലെ ഉണ്ടാവേണ്ടതാണ് സെക്സ്. ഭാര്യ ഒരു മാലാഖയാണെന്നോ എന്താ പടത്തിലുള്ള പോലെ കടിച്ചു പെറുക്കില് ആ മൃഗം അങ്ങനെ ഓടിപ്പോവില്ലല്ലോ. സെക്സിൽ ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധത്തിൽ മാത്രം സ്ത്രീ എലി, പുരുഷൻ പൂച്ച. കടിച്ചിട്ട് വിടും ജീവനോട്, പിന്നെയും കടിക്കും, പിന്നെയും ജീവനോട് വിടും. അതാണോ സെക്സ്? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ സമയത്ത് ഏതെങ്കിലും പുരുഷനോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു, ഞാൻ സെക്സ് ചെയ്യുമ്പോഴല്ല, സെക്സിൻ്റെ എനിക്ക് കമ്പനി വീടുകളിൽ നിന്നുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കമ്പനി വീടെന്ന് പറഞ്ഞാൽ ബ്രോത്തലുകൾ അത് കേരളത്തിൽ ഇല്ലായിരുന്നു എന്നൊരു വാദമുണ്ട്. അതിനെയും കൂടെ ഇടയ്ക്ക് പൊളിക്കേണ്ടതാണ്. 24 വയസ്സിലാണ് ഞാൻ സെക്സ് വർക്കറാവുന്നത്. 26 വയസ്സിനുള്ളിൽ ഒരുപാട് ബ്രോത്തൽസ് കേരളത്തിൽ കണ്ടിട്ടുണ്ട്, കൊച്ചു കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് ലോഡ്ജ് മുറികൾ 5 മുതൽ 10-15 പേരെ വരെ താമസിപ്പിച്ചുകൊണ്ട് സെക്സ് നടത്തിയിരുന്ന സ്ഥലങ്ങളുണ്ട്. എറണാകുളത്തല്ല, കേരളത്തിൻ്റെ തെക്ക് തൊട്ട് വടക്ക് വരെ ഇപ്പുറത്ത് പോയാലും നിലമ്പൂർ കാടുകൾ, തെക്കും കാടുകൾ അടക്കം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു കമ്പനി ഹൗസുകൾ. അല്ലെങ്കിൽ റോട്ടിൽ ലോറിക്ക് കൈ കാണിക്കുന്നവർ, തോട്ടങ്ങളിൽ കയറി നിൽക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് ആണുങ്ങൾ പോണവർ. പക്ഷെ അന്നത്തെ ആണുങ്ങൾ ഇത്ര കടിച്ചു പറിക്കാരായിരുന്നില്ല. നിലമ്പൂർ കാടുകളിലൊക്കെ നിന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവിടെ ഒരു തേക്കും കാട്ടിലാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്ക് ഒരു സ്ത്രീയാണ് നിൽക്കുന്നത്. ഇന്ന് ഒറ്റയ്ക്ക് 69-ാമത്തെ വയസ്സിലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത കേരളമാണ്. പക്ഷെ അവിടെ പോയി അയാൾ ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൈസയ്ക്ക് വില പേശു. പിന്നെ ഒരു കാര്യം, അന്ന് സെക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബോഡിയിൽ സെക്സ് ഉണ്ടായിരുന്നില്ല. എവിടെയാണോ സ്ഥലം അവിടെ മാത്രം വിഭജിച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഞ്ചക്ഷൻ ചെയ്യാൻ നമ്മൾ ലൈറ്റായിട്ട് കൈ ഇങ്ങനെ പൊക്കി കൊടുക്കല്ലേ ഉള്ളൂ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവർ പോയി. പെണ്ണിനെന്ത് നടന്നെന്ന് ആണിനെന്ത് നടന്നെന്ന് യാതൊരു ബോധമുണ്ടായിരുന്നു. പൈസ നിന്ന് പോയി. 43 വർഷം മുമ്പുള്ള കാര്യം തൊട്ടാ പറയുന്നത്. അങ്ങനെ ഒരു കേരളത്തിനെയാണ് ഇന്ന് എന്താ പറയുക, ലൈംഗിക അതിക്രമവും ബലാത്സംഗ വീരന്മാരെയും സൃഷ്ടിച്ചെടുത്ത കേരളം. 13-ാമത്തെ വയസ്സിൽ ഈറ്റമാഷ് പോലും എൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ കോടീശ്വരനും ഞാൻ പിച്ചക്കാരിയായതുകൊണ്ടാണ്. അപ്പോഴയാളൊരു ശരീരത്തിലൊന്ന് തലോട് ചെയ്തുള്ളൂ. ഇന്ന് കടിച്ചു കീറുക. അദ്ദേഹം പറഞ്ഞ പൂച്ച എലി, എലി പെണ്ണും പൂച്ച ആണും. നിങ്ങൾക്കും കൂടിയുള്ളൊരു വാണിംഗ് ആണത്. ഈ ലോകത്തിനെ ഉണ്ടാക്കുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ ദാറ്റ്സ് റിയലി സാഡ് ഓൺ യു, ഷെയിം ഓൺ യു ഓൾ. എനിവേ മാം, സെക്സ് വർക്കിന് വരുന്ന സമയത്ത് ആണത്തം എന്ന് പറയുന്നത് ഈ സിക്സ് പാക്ക് ആണോ അതോ അതൊന്നുമില്ലാത്ത ഞരമ്പ് പോലുള്ളവനും ഒരു സ്ത്രീയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അവൻ അറിയുന്ന വിവരം ഉണ്ടാവുമോ? സ്ത്രീ ഒന്ന് ഫസ്റ്റ് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. 2 ഇടപെടലുകളിലുള്ള നൈർമല്യമാണ് ആഗ്രഹിക്കുന്നത്. അത് ഒക്കെ ശരിയാവുമ്പോൾ മാത്രം സെക്സ് എന്നുള്ളൊരു വശത്തേക്ക് പോകുന്നുള്ളൂ. പുരുഷനും അത്രേ ആവശ്യമുള്ളൂ. പക്ഷെ പുരുഷനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ അവളെ കീഴടക്കില്ലെങ്കിൽ നിന്നെ അവൾ ഭരിക്കും, നീ അച്ചിക്കൊന്തനായി പോവും. ആദ്യത്തെ വാക്ക് അച്ചിക്കൊന്തൻ എന്നാണ്. ഭരണം എവിടെ നിന്ന് തുടങ്ങണം? ആദ്യരാത്രിയിൽ. എന്താണ് ഈ ആദ്യരാത്രി? ഈ സ്ത്രീക്ക് എന്തെങ്കിലും എന്താണ് ആദ്യരാത്രി എന്ന് അറിയണം, പുരുഷന് ആദ്യരാത്രി അറിയാമോ? ഈ രണ്ട് ആദ്യരാത്രികൾ ഇനിണ്ടാവുന്ന സിനിമ കണ്ടിട്ടാണ്. ഒരു മുല്ലപ്പൂ മാല. ഈ സിനിമ എടുക്കുന്നവന് ആദ്യരാത്രിയെ പറ്റി വല്ല ബോധം ഉണ്ടാവുമോ? ആദ്യത്തെ ചോദ്യം അതാണ്. എനിക്കറിയാതെ ഉണ്ടാവുള്ള ചോദിച്ചത്. ഒരാൾക്കും ബോധ്യമില്ലാത്ത ഒരു ആദ്യരാത്രി എവിടെ നിന്നുണ്ടാവുന്നത്? നമ്മൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്തിരിക്കുക. നിങ്ങൾ എന്താണെന്ന് അറിയാം, ഞാൻ എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് ഏത് താല്പര്യം എന്ന വിഷയത്തിൽ. നമ്മളിപ്പോൾ ശരീരത്തിൽ ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് കൈ വയ്ക്കുമ്പോൾ ശേ എന്ന് പറഞ്ഞാൽ ഉടനെ പറയാതെ അവൾ ആസ്വദിച്ചതാണ്. ബസ്സിൽ നോണ്ടുമ്പോൾ പറയും അടുത്ത ആൾ ആസ്വദിച്ചു എന്ന് പറയും. ശേ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം എന്നറിയാം, ഇഷ്ടമില്ല എന്നാണ്. പക്ഷെ ബസ്സിൽ നോണ്ടുന്നവനും പറയും അത് അവർ ആസ്വദിച്ചു. അല്ലെങ്കിൽ നമ്മളൊരു ശരീരം ഒന്ന് വളയ്ക്കുകയോ ചുളിക്കുകയൊക്കെ ചെയ്ത് അത് ഇക്കിളിയാണ്. എന്താണ് ഇക്കിളി, എന്താണ് അനിഷ്ടം എന്ന് വായ തുറക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണം. ഒരു സെക്സ് വർക്കറിൻ്റെ ഒരു ലോബി അവിടെ ഉണ്ടെങ്കിൽ ഡു യു തിങ്ക് ദാറ്റ് ഈ റേപ്പും കാര്യങ്ങൾക്കും കുറവ് വരും എന്നുള്ളത്? ഒരു പരിധി വരെ വളരെ മാന്യമായ രീതിയിൽ, മാന്യമായി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ സെക്സ് ചെയ്യാൻ വരുന്നവർക്കത് സദ്യയാവും. പക്ഷെ അല്ലാതെ എന്തിനും കയറി പിടിച്ച് അടുത്ത വീട്ടിലെ മാങ്ങ പറിക്കുക എന്നുള്ള സ്വഭാവമുള്ളവനെ എങ്ങനെ മാറുന്നു? മാഡത്തിൻ്റെ ലൈഫിൽ രാഷ്ട്രീയക്കാരുടെ ഈ പവർ കളികളുടെ ഇടയിൽ അതിന് വഴങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? എൻ്റെ അടുത്തൊരു രാഷ്ട്രീയക്കാരനൊരു പവറും കാണിച്ചിട്ടില്ല. പച്ചയ്ക്ക് പറയും. ചിലർ വന്നിട്ട് പറയും ഞാൻ പോലീസുകാരനാണെന്ന് പറയും. ഡബിൾ ചാർജ് തരേണ്ടി വരും സാർ പറയുന്നത് പറയും. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം, എൻ്റെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ പണം തട്ടി പറിച്ചിട്ടുണ്ട്. ഇനി കൃത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ എൻ്റെ 2005 എൻ്റെ ബുക്ക് ഇറക്കിയതിന് ശേഷം തൃശ്ശൂർ ഒരു സ്റ്റേഷനിൽ ഒരു സ്ത്രീകളെ തല്ലാനോ ഒരു പോലീസുകാരും ധൈര്യം കാണിച്ചിട്ടില്ല. അത് പടർന്ന് പിടിച്ച് ഇന്ത്യയിൽ കുറേശ്ശെ പല ഭാഗങ്ങളിലായാലും വളരെയധികം ലൈംഗിക തൊഴിലാളികളുടെ അറസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ സ്റ്റേഷനിൽ പിടിച്ചോടനെ ചോദിക്കും നിനക്ക് നല്ലീന അറിയോടി എന്ന് ചോദിക്കുക. ചില പെണ്ണുങ്ങൾ പേടിച്ചിട്ട് ഇല്ല എന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞവർക്ക് തല്ലുള്ളൂ, ഉണ്ടെന്ന് പറഞ്ഞവർക്ക് കിട്ടില്ല. അപ്പം ഇപ്പം എല്ലാവരും അറിയും. എന്നെ അവർ കണ്ടിട്ടുണ്ടോ അറിയുമൊന്നുമില്ല, അല്ലെങ്കിൽ എൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടെന്നൊന്നുമില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. തീർച്ചയായിട്ടും. ആ സമയത്ത് വേറെ കുട്ടികൾ ഈ തൊഴിലേക്ക് വന്നിട്ടുള്ള സമയത്ത് എപ്പോഴെങ്കിലും നളിനി മാഡം അവരെ വെച്ചുകൊണ്ട് ഇതൊരു ബിസിനസ്സാക്കിയിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരിക്കൽ പോലും ഒരാളെ പോലും ഇത് നല്ല ജോലിയാണ് അല്ലെങ്കിൽ ഈ ആളെ നിങ്ങൾക്ക് ഞാൻ തരാം, എനിക്ക് ഇത്ര പൈസ വേണമെന്നായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കായിരുന്നെങ്കിൽ ഇന്ന് സിനിമാ ഫീൽഡ് അടക്കം എനിക്ക് പരിചയക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് അവിടുത്തെ ചീത്ത മനുഷ്യരെന്നല്ല, വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന പല മനുഷ്യരും. ഞാനിവിടെ കോടീശ്വരിയായിട്ട് ജീവിച്ചു പോയാണ്. ഞാൻ പഴയ കാലത്തേക്കാളും പിച്ചക്കാരിയായിട്ടാണെന്ന് ജീവിച്ചു പോണു. കാരണം അതെൻ്റെ വഴിയല്ല. സെക്സ് വർക്കറായിട്ട് വരുന്നവരോട് എനിക്ക് തിരിച്ചറിയുമ്പോൾ കുട്ടികളാണെങ്കിൽ രണ്ട് ചോദ്യം ചോദിക്കുള്ളൂ. ഇതിന് ഇന്നെ കുഴപ്പങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കണോ, നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു ജോലിക്ക് പോകണോ? അപ്പോൾ ഒരു ചോദിക്കും ചേച്ചി ഞങ്ങൾ ഇങ്ങനെ കുറേ കാലം, ഞാൻ തെരുവിൽ നിൽക്കുന്നവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലാണ്ട് മേലെ ഇടത്തിലുള്ളവർക്ക് വേണ്ടിയല്ല. ഞാൻ കുറേ കാലമായിട്ട് ഇതന്നെ ചെയ്യണം. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ പൈസ എനിക്ക് കിട്ടില്ലായിരുന്നു, ഇവിടെ വരുമ്പോൾ എൻ്റെ പൈസ എനിക്ക് കിട്ടുന്നുണ്ട്, ഞങ്ങളിത് വെച്ച് ജീവിക്കുക എന്ന് പറയും. ചിലർ പറയില്ലേ ചേച്ചി എനിക്ക് ഈ ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന എന്താ ജോലി? ചിലർ കലക്കാൻ അറിയാം, ചിലർക്ക് കുട്ടികളെ നോക്കാൻ അറിയാം, ചിലർക്ക് പാചകം അറിയാം, നേഴ്സിംഗ് അറിയാം എന്നല്ലാണ്ട് അതിനപ്പുറത്ത് പഠിച്ചവരല്ല. അപ്പോൾ ഞാൻ ആ മേഖല അന്വേഷിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും അധികം ഞങ്ങൾ ഒരു വഴികാട്ടിയായിട്ട് നിന്നത് പവനൻ സാറാണ്, എഴുത്തുകാരൻ പവനൻ സാറാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് ഒരു സ്ത്രീനെ കൊണ്ടുപോയി അവരെ വീട്ടിലെ അടുക്കള പണിക്ക് നിർത്തിയിട്ട് ആ ഒരു കാഴ്ച എൻ്റെ ഉള്ളിൽ ഇന്നുകൊണ്ട് ആ ഒരു രീതിയാണ് ഞാൻ ഇടപെടുന്നത്. സെക്സ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് സംഘടന തുടങ്ങല്ല, ഞങ്ങൾ തുടങ്ങി 3 പ്രാവശ്യം തുടങ്ങി 3 പ്രാവശ്യം പൊളിഞ്ഞു കിട്ടും. കാരണം മുൻനിരയിലേക്ക് വരാൻ ആൾക്കാരുണ്ട് ില്ല കാരണം മാധ്യമങ്ങൾ ഇവരെ നമ്മുടെ അടുത്ത് ഫോട്ടോ ഇടുമ്പോൾ അവർക്ക് കുടുംബത്തിൽ ജീവിക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ അതൊക്കെ പൊളിഞ്ഞു. ഇപ്പം 4-ാമത്തെ തുടക്കം കുറിക്കലാണ്. മാഡത്തിൻ്റെ ഈ ലൈഫിൽ കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? മക്കളിൽ നിന്നെന്ന് പറഞ്ഞാൽ ഒരു മോള്, 2 പെൺമക്കൾ, ഒരു മോള് എനിക്കെതിരാണ്, ഓപ്പോസിറ്റാണ്. ഒരു മോള് എൻ്റെ കൂടെയുള്ള ആൾ വലിയ വിപ്ലവം പറയുന്ന ആളല്ല. അവൾ നിശബ്ദമായിട്ട് നിൽക്കും. ഇത് വേണ്ട അത് വേണമെന്നൊന്നും പറയില്ല. എന്ന് പെട്ടിയൊക്കെ ഒരുക്കി തന്നത് അവളാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കും അവളോട് ഞാൻ ഇങ്ങനെ പോകണം ഇതാന്നൊക്കെ അറിയുമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറയും. ചിലപ്പോൾ അവൾ കുറച്ച് സാമ്പത്തികമായിട്ടും വളരെ പ്രശ്നമൊക്കെയുള്ള കുറേ ഡിവോഴ്സാണ്, കുറേ പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരിക്കാം. എന്നാലും അവൾ എന്തിനാണ് ഇത് മതിയില്ലേ നിർത്തിക്കൂടെ എന്ന് അവൾ ചോദിച്ചിട്ടില്ല. മറ്റേ കക്ഷി പറഞ്ഞു അമ്മ ഇത് ഞങ്ങൾക്കൊക്കെ മാനക്കേടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ വീട്ടിൽ അവളുടെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ പെങ്ങളും ഒക്കെ നമ്മൾ ഈ നാടൻ വേശ്യകളെന്ന് പറയും ആ ഒരു വഴി കൂടെ ചുറ്റിക്കറങ്ങിയിട്ടുള്ളതാണ്. ഇന്ന് അവളുടെ ഭർത്താവിൻ്റെ അമ്മയും ആ വഴി കൂടെ ചുറ്റിക്കറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് അവൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല, ഞാൻ കുറച്ച് മുന്നോട്ട് വന്നത് പ്രശ്നമായിട്ട് തോന്നി. അതുകൊണ്ട് അവളെ വഴിക്ക് വിട്ടു, ഇവളെ വഴിക്ക് വിട്ടു, ഞാൻ എൻ്റെ വഴിക്ക്. ഏതെങ്കിലും ആളുകൾ അപ്രോച്ച് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ സെക്സിന് വേണ്ടി വന്ന സമയത്ത് ആരെങ്കിലും ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്? ഒരുപാട് പേര് പെരുമാറിയിട്ടുണ്ട്. വളരെ ഒരു ഇടസ്ഥലത്ത് അകപ്പെട്ടു പോയാൽ ഞാൻ എൻ്റെ ഈ വീരശൂര പരാക്രമമൊന്നും ഞാൻ കാണിക്കില്ല, വളരെ സോഫ്റ്റായിട്ട് പെരുമാറും. അത് കുട്ടാ പൊന്നോ തങ്കമ്മ എന്നൊക്കെ വിളിച്ചിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെയാണ് നമ്മൾക്ക് ഇതാണ് നടക്കുക, ഇത് സാധ്യമല്ല എന്നൊക്കെ പറയും. പക്ഷെ ചിലരൊക്കെ അത് സമ്മതിക്കില്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ നിശബ്ദമായിട്ട് നിൽക്കേണ്ടി വരും. അല്ലാതെ അവിടെ യുദ്ധം ചെയ്താൽ ജയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മളൊരു പുലിമടയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുലിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആൾ, നമ്മൾ വെറും ആൺകുട്ടിയാണ്. പക്ഷെ അവിടെ എത്താതിരിക്കാൻ എന്തൊക്കെ ടെക്നിക്കുകളുണ്ടോ അതൊക്കെ ഉപയോഗിക്കും. അല്ലാണ്ട് ഞാൻ പറയില്ല നേരെ ചെന്നിട്ട് ഒരാണിനെ രണ്ടങ്ങ് കൊടുത്തിട്ട് നമുക്കും കൂടെ പോരാന്നൊക്കെ പറയുന്ന ഒരു ദാഷ്ട്യുണ്ടല്ലോ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് ചെയ്യാൻ പാടില്ല എന്നല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ശക്തി അത് തിരിച്ചറിഞ്ഞ് മാത്രമേ പ്രതികരിക്കാൻ പാടുള്ളൂ, സ്വന്തം ജീവൻ വേണമെങ്കിൽ. പുറത്തൊക്കെ പോകുന്ന സമയത്ത് വല്ലവരും നോണ്ട് പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത് ഡീൽ ചെയ്തിരുന്നത്? മൊത്തത്തിൽ അന്തരീക്ഷം നോക്കും, നോക്കിയിട്ട് അവൻ അത്ര വലിയ ചമ്മലുള്ള ഒരാളാണ് സൂത്രത്തിലെ ചെയ്യുന്നെങ്കിൽ ചോദിക്കും, നല്ല അങ്ങനെ മേലെയും തട്ടിയിട്ട് ചോദിക്കും, ചേട്ടാ നമുക്ക് ഇവിടെ ഇറങ്ങിയപ്പോരെ, എന്തിനും ബസ്സിലെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിക്കും. ഇത്തിരി നാണുള്ള ആളാണെങ്കിൽ പോകും, അല്ലാത്ത ആളാണെങ്കിൽ തെറി വിളിക്കും. അപ്പോൾ തെറി വിളിക്കുമ്പോൾ മുറ്റാന്ന് മനസ്സിലാവും. അവനെ 4 തെറി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൊടുക്കും, കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒഴിഞ്ഞു മറുപടും. കാരണം അവിടെ ഇപ്പോൾ ഞാൻ 4 ചീത്ത വിളിച്ചാൽ ഈ ചീത്ത ഞാൻ വിളിച്ചാൽ കേൾക്കാൻ കുറേ ആളുണ്ടാവില്ലേ, അവർ ഇത് കേൾക്കാൻ ബാധ്യസ്ഥരല്ലല്ലോ. സെക്ചോർക്കന്നെ അറിയാവുന്നത് ഏറ്റവും വലിയ കൂടി നമ്മുടെ കൊടുങ്ങല്ലൊരു വരണിപ്പാട്ടാണ്. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിക്കുന്ന ചീത്ത അവൻ മാത്രം കേൾക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഫോണിൽ കൂടെ നല്ലതൊരു വിളിക്കാറുണ്ട് ഇപ്പോഴും. പക്ഷെ റെക്കോർഡ് ചെയ്യാറുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. നമ്മൾ സാധാരണഗതിയിൽ എനിക്കൊരു തലവേദന പനിയോലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ തേക്കും, അതിനൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് സെക്ച്വലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സെക്സോളജിസ്റ്റ് എന്ന് പറയുന്നത് ആ ആളെ കാണാൻ പോകുന്നതിനെ തലയിൽ മുണ്ടിട്ടിട്ട് പോകുന്ന പോലെ ഉള്ളൊരു ഇതാണ്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? തിരുവനന്തപുരത്ത് മണക്കാട് ഒരു സെക്സോളജി ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പല ആൾക്കാരും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ഒരു ബന്ധുണ്ട്, അവരുടെ വീട്ടിൽ പോകുമ്പോൾ അയാളുടെ അടുത്ത് പോകണത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പുറത്തുനിന്ന് ചിരിക്കും. അതിൽ തിരുവനന്തപുരം ഞാൻ നാത്തൂനെ മൈനി എന്നാണല്ലോ വിളിക്കുക, ഷാവലുക്കയുടെ പെങ്ങളെ മൈനി, ഇതെന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് ഇന്ന വിഷയമാണെന്ന് പറയും. അതിനാ എവിടെ പോകണുണ്ട് എന്താ പ്രശ്നം? അവർ പറയും അയ്യേമാ എനിക്കൊന്നും അറിയില്ല, അത് ആണുങ്ങൾക്ക് അത് ശരിയാണ് ണോ തെറ്റാണോ ഒന്ന് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണതാണ്. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം, അവർ പോയി നോക്കട്ടെ. അപ്പോൾ ഇവൾക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയായിരുന്നെന്നും അവരെ ചേട്ടൻ്റെ കൂടെ വന്നതെന്നും അവർക്ക് അറിയില്ല, എന്നറിഞ്ഞെങ്കിൽ അങ്ങോട്ട് കയറ്റൂല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ ഈ കേരളക്കാർ ഇങ്ങനെ തന്നെയെന്ന് പറയും. അവളെ തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത് വർഷങ്ങളായിട്ട്, പക്ഷെ ഞങ്ങൾ കേരളക്കാരെ തെറി വിളിക്കും. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. സെക്സ് പറയരുത്, മിണ്ടരുത്, കാണരുത്. പണ്ട് കാലത്ത് വീടിൻ്റെ മുന്നിലൊരു ബൊമ്മ വയ്ക്കുകയായിരുന്നല്ലോ 3 കുരങ്ങന്മാരുടെ, അത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വയ്ക്കേണ്ട ഒരു ബൊമ്മയാണ്. സെക്സ് മിണ്ടരുത്, പറയരുത്, കാണരുത്. ഈ ലോകത്തിൽ കുട്ടികൾ സൃഷ്ടിക്കണമെങ്കിൽ സെറ്റ് വേണം, നമുക്ക് സുഖകരമായ സന്തോഷാവസ്ഥയിലും സെക്സ് വേണം, സെക്സിനെ പറ്റി പറയണം. നല്ല എന്താ പറയുക, കള്ളുടിക്കുന്ന സമയത്ത് ഞാൻ അവളെ കണ്ട് ഇവളെ കണ്ട് അവളുടെ കൂടെ പോയി ഇവിടെ പോയി നല്ല വീരപരാക്രമങ്ങൾ പറയണം, സിനിമയിൽ കാണണം, തുണിയില്ലാത്ത ലേഡീസിനെ കാണണം, പരസ്യത്തിൽ കാണണം, ഒക്കെ വേണം സെക്സ്. മിണ്ടരുത്, കാണരുത്, നോക്കരുത് എന്നുള്ളത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിലിടയ്ക്ക് എയ്ഡ്സ് കൺട്രോൾ വേണ്ടിയിട്ട് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷലി കണക്റ്റഡ് ആയിട്ട് വിചാരിച്ചിരുന്ന ഒരു കാരണമുണ്ട്. അതിൽ പലപ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലും അതിലും ഇവിടെയൊക്കെ ഉണ്ടായിട്ട് പലപ്പോഴും നിരപരാധികൾക്ക് പോലും പലരും പെട്ടുപോയിട്ടുണ്ട്. അപ്പം അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് മാഡം ഇത് ഇവരെ കൺവിൻസ് ചെയ്യാനും കോണ്ടത്തിനെ കുറിച്ച് ഉറക്കെ സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടിയ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഇവരായിട്ട് ഡീൽ ചെയ്യാനുള്ളത്? ഞാൻ അവരോട് ഈ കോണ്ടം മാത്രം പ്രാക്ടിക്കലാന്ന് പറയാറില്ല. അതിലൊരു വലിയ പ്രശ്നമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് മൈത്രേനോടാണ്. കോണ്ടം 6 ഇഞ്ച് നീളമുള്ളൊരു സാധനമാണ്. ഈ പുരുഷലിംഗം എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് നീളമുള്ളൊരു സാധനമല്ല, 1 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ ആയിരിക്കാം അതിന് ഉള്ളൊരു സാധ്യത. അവിടെ നല്ല വണ്ണമുള്ളൊരു കോണ്ടോട്ടിട്ട് അത് ഇതിന് ചെവി വരാതിരിക്കാൻ വേണ്ടി സാധ്യതയുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മൈത്രായ അന്നിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല, ഞാൻ എഴുതും മുമ്പാണ്. മൈത്രായ ഇത് സാധ്യമല്ല, ഇതിങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹമാണ് അതിന് പ്രധാനമായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത് സാധ്യമല്ല, അത് ഇന്ന കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ നളിനിയുടെ പുതിയ കണ്ടുപിടുത്തമാണല്ലോ അത്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളാണ് പറഞ്ഞത് കൊണ്ടാണ് സാധ്യത, അത് കൊണ്ട് സാധ്യതയില്ല ഒരു വിഷയം. രണ്ടാമത് എയ്ഡ്സ് വരാതിരിക്കണമെങ്കിൽ ലിംഗദ്വയോനി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാതെ സെക്സ് ചെയ്യാൻ പറ്റും, വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഏതായാലും ചെയ്യുന്നത് സെക്സ് വർക്കറാണ്. സെക്സ് വർക്കർക്ക് ഇതും കൂടെ കുറച്ച് പ്രാക്ടീസായിട്ട് പറയണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാക്ടീസ് ഉണ്ട്, വായ തുറക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇങ്ങനെ സാധ്യമാവും ഒരു കാര്യം. പകരം മൈത്രേയൻ മറ്റേ ഹിന്ദുസ്ഥാനിൽ ഇവരുടെ അതിൽ വെച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് ലേഡീസ് കോണ്ടം ഉണ്ടാക്കിച്ചു. അപ്പം ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ട് കോണ്ടം എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. ക്ലാസ്സിൻ്റെ വേറൊരു അളവിലാണ് കോണ്ടം ഇരിക്കുന്നത്, അത് ഉള്ളിൽ പോകാനും അല്ലെങ്കിൽ വെളിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും സാധ്യമല്ല. സെക്സ് പ്രാക്ടീസ് ചെയ്യുക, ഏത് തലത്തു നിന്നാണോ ചെവി ബാധിക്കുന്നത് ആ തലം വേണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ പച്ചയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. മൈത്രേനെ ഞാൻ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ആരോഗ്യ കാരണങ്ങളെ കൊണ്ട് തന്നെയാണ്. കാരണം ഏത് ഏരിയ ആണോ നമുക്ക് ആവശ്യമുള്ളത് അത് പറയുക. ഡോക്ടർ ജയശ്രീ പോലും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവരെ വായടയ്ക്കാൻ ഒരു സംവിധാനം ഇല്ലയെന്ന്. അവർക്കത് നാണക്കേടായിട്ടല്ല, പക്ഷെ ഞാൻ അയാളോട് പറഞ്ഞത്, കാരണം ഡോക്ടർ ജയശ്രീയോട് പറഞ്ഞാൽ ചിലപ്പം വലിച്ചൊന്നും വരില്ല അത്. പക്ഷെ മൈത്രേനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതാണ് ശരിക്കുള്ളത്, നമ്മൾ എന്താണ് ശരി, ആ ശരിയിൽ കൂടെ പോവാതെ വേറൊരു വഴിയിൽ കൂടെ പോയിട്ട് വഴി കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത് HIV ബാധിച്ചവർ മുഴുവൻ സെക്സ് ചെയ്തവരല്ല, ബ്രഹ്മചാരികൾക്ക് പോലും HIV വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഓൺലൈനിൽ സെക്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ സെക്സ് ടോയ്സിൻ്റെ ഒരു ലോകമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ളത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാഡത്തിൻ്റെ ഒപ്പീനിയൻ? അങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ ഇത് ഒരളവിന് ഈ ഒരു അഗ്രസീവ്നെസ് കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേശപ്പുറത്ത് വന്ന് ഫുഡിനെ കണ്ണുകൊണ്ട് കാണുക, മൂക്കുകൊണ്ട് ശ്രവിക്കുക, വായുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഞാനൊരു ബോർഡ് എഴുതി മുന്നിൽ വെച്ചാലോ ഇന്നെ ഫുഡുകളൊക്കെ അവിടെ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ കഴിക്കാൻ പറ്റും. അതിനപ്പുറം അത്ര എന്താ പറയുക, ഒരു സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ യൂസാവും. പക്ഷെ ആർക്കാണതുള്ളതെന്നുള്ളത് കണ്ടെത്തേണ്ടി വരുമല്ലോ. മനസ്സിലായോ? നിങ്ങളോട് ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് തോന്നുന്നൊരു ലഭ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളിലെ നിങ്ങളുടെ ശരീരഘടനയുടെ ഇഷ്ടമാവാം എൻ്റെ പ്രണയവും എൻ്റെ സെക്സും. അതിന് പകരം ഒരു കസേര നിങ്ങളുടെ രൂപത്തിൽ കൊത്തി ഉണ്ടാക്കി എന്നെ മുന്നിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കാഴ്ചപ്പാടാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. ജീവിതത്തിൽ കുറേ പുരുഷന്മാരെ കണ്ടുപോയിട്ടുണ്ട്, നല്ല നല്ല അനുഭവങ്ങൾ, ചീത്ത അനുഭവങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ അവിടെയും ഈ പ്രായത്തിലും എനിക്ക് അയാളെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പുരുഷന്മാർ ഇപ്പോഴും മനസ്സിനകത്തുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അവരെ കാണാൻ ആഗ്രഹിക്കാറുണ്ട്. ഞാൻ എൻ്റെ അടുത്ത പരിചയപ്പെടല് ഞാൻ മാനക്ക കുഞ്ഞിക്കുണ്ടായിരുന്നു. കുഞ്ഞിക്കാണ് മാനക്കായിരുന്നു ആദ്യം എൻ്റെ ഏറ്റവും വലിയ പ്രണയം. അത് കഴിഞ്ഞ് അയാളായിട്ട് പിരിഞ്ഞു. അത് ഒരു നാട്ടുമ്പുറത്തുകാരനായിരുന്നു, എൻ്റെ ബുക്കിലുണ്ട്. പിന്നെ അതേപോലെ ഒരു പേരാണ് കുഞ്ഞിക്ക എന്നുള്ളത് വന്നത്. കുഞ്ഞിക്കയോട് ഭയങ്കര പ്രണയമായിരുന്നു, പക്ഷെ അവസാന കാലത്ത് കാണാൻ പറ്റിയില്ല. അങ്ങനെ ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുണ്ട്, പക്ഷെ ഒറ്റ അതിൽ ഒരാളെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മാനക്കനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താണ് പ്രണയം എന്ന് പഠിപ്പിച്ചത് അയാളാണ്. ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട് അടുത്തിട്ട് അവരുടെ കുടുംബത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം കാരണം ഒരു പ്രശ്നം വന്നിട്ട് അത് ബ്രേക്ക് ആവാൻ പോകുന്നു എന്ന് തോന്നിയ സമയത്ത് അയാളെ വിട്ടെറിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അയാളുടെ പ്രണയം അല്ലെങ്കിൽ അയാളുടെ കുടുംബവും അയാളുടേത് മാത്രമാണ്. അയാളുടേത് കുടുംബത്തിനെ തകർക്കുന്ന ഒരാളായിട്ട് ഇപ്പുറത്ത് നിൽക്കാനുള്ള ഒരു അവകാശം എനിക്കില്ല എന്നുള്ളതൊന്നും. രണ്ടാമത് ഏറ്റവും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അപേക്ഷിക്കാൻ തയ്യാറാന്നുള്ളത് കുറച്ച് കഴിഞ്ഞാലൊരു സിനിമ വരും, ആ സിനിമയിൽ മനസ്സിലാവും. അതെൻ്റെ സിനിമയല്ല, ഞാൻ ഉപേക്ഷിച്ച സിനിമ. ഇപ്പം എൻ്റെ ഒരു മൂലയിൽ എൻ്റെ പേര് കിടക്കുന്നുണ്ട്, അതെന്താണെന്ന് ഇപ്പം പറയണില്ല. പക്ഷെ ആ സിനിമ കണ്ടവർ എന്നെ അറിയണവർ രണ്ടുപേരും ഒരു കൂടെ ഒന്നാണെങ്കിൽ അവര് പറയും ഈ സിനിമ ഏതാ, അത് ഇന്നാളെ സിനിമ എന്ന് പറയും. അതിനുവേണ്ടി എന്നെ ഓടിച്ചു വിട്ട അല്ലെങ്കിൽ സൂത്രത്തിൽ പറഞ്ഞു വിട്ട, ഓടിച്ചു വിട്ട എന്ന് പറയാൻ പാടില്ല, സൂത്രത്തിൽ പറഞ്ഞു വിട്ട. ദാറ്റ് വാസ് ദ ബ്യൂട്ടിഫുൾ മൈൻഡ് ഓഫ് നളിനി ജമീല. താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സർവേശ്വരൻ എല്ലാവിധ ശക്തിയും തരട്ടെ. ഇതുപോലെ ബോൾഡായിട്ട് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടും എല്ലാവിധ ശക്തിയും അങ്ങേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. None. Okay, thank you. God bless you.